മുഖ്യമന്ത്രി പദത്തിൽ ഇങ്ങനെ 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 അസത്യങ്ങൾ വിനുവി ജോണിന്റെ വായിലിരിക്കുന്നത് കേൾക്കാൻ ലേശമുളപ്പ് വേണ്ടേ മുഖ്യ കള്ളവും അസത്യവും പ്രചരിപ്പിക്കുമ്പോൾ പിണറായിക്ക് കിട്ടുന്ന സുഖത്തിന്റെ മൂട്ടിൽ അമിട്ടിട്ട് പൊട്ടിച്ചിരിക്കുകയാണ് ഏഷ്യനൈറ്റ് ന്യൂസ് റീഡർ വിനുവി ജോൺ ദി കേരള സ്റ്റോറി എന്ന ഗാഡ്ലൈനിൽ ഇടുക്കി രൂപത ആ സിനിമ കാട്ടിയതായിരുന്നു ഏഷ്യനൈറ്റിന്റെ ചർച്ചാ വിഷയം അതിനുശേഷം പതിയെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലേക്ക് പോയി തുടർന്ന് വാർത്താ സമ്മേളനത്തിൽ പിണറായി ഏഷ്യാനെറ്റ് ന്യൂസിനെ വെറുതെ ഒന്ന് ചോറിഞ്ഞു തുടർന്ന് വിനു വിജോൺ നന്നായി പിണറായിയെ മാന്തി വിട്ടു കളി ഇറക്കല്ലേ സത്യം അങ്ങോട്ട് പറഞ്ഞു തരാം കള്ളം മാത്രം പറഞ്ഞ് ശീലമുള്ള സഹാക്കൾക്ക് സത്യം കേട്ടപ്പോൾ കിളി പോയി എന്നാണ് കേൾക്കുന്നത് മീഡിയ വണ്ണിനെ പുകഴ്ത്തിയും ഏഷ്യാനെറ്റ് ന്യൂസിനെ കടന്നാക്രമിച്ചുമായിരുന്നു വാർത്താ സമ്മേളനത്തിൽ പിണറായിയുടെ ഷോ അതിനാണ് വിനു വീജോൺ അന്ത്യ ചർച്ചയിൽ കാര്യകാരണ സഹിതം മറുപടി പറഞ്ഞത് ദ റിയൽ കേരള സ്റ്റോറി പോലെ ഇങ്ങനെയും റിയൽ സ്റ്റോറി ഉണ്ട മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്ന ഇങ്ങനെ തരം താഴരുത് ഇങ്ങനെ അസത്യങ്ങൾ വിളിച്ചു പറയരുത് ഇതായിരുന്നു പിണറായിയോട് ഏഷ്യാനെറ്റ് ന്യൂസിന് പറയാനുണ്ടായിരുന്നത് കൃത്യം മനസ്സിൽ ഒരു രാഷ്ട്രീയം വെച്ചായിരുന്നു പിണറായിയുടെ ആ വിമർശനം അതിനെയാണ് വിനു വീജോൺ പൊളിച്ചടിക്കിയത് കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിക്കും ഒരു ചാനലിൽ നിന്നും ഇത്രയും വ്യക്തതയുള്ള മറുപടി കിട്ടിയിട്ടുണ്ടാവില്ല തീർത്തും പരിഹാസമായിരുന്നു വിനു വിജോണിന്റെ മറുപടി കേരളത്തിലെ ചില മാധ്യമങ്ങൾക്കും കേന്ദ്ര സർക്കാർ വേട്ടയാടലുണ്ടായി രണ്ട് ചാനലുകളെ വിലക്ക് അതൊരു ചാനൽ ഡൽഹി റിപ്പോർട്ടറെ ബലി ബലികൊടുത്തത് കേന്ദ്ര സർക്കാരിനും സംഘപരിവാറിനും മുന്നിൽ മുട്ടുമടക്കി മറ്റൊരു ചാനൽ സുപ്രീം കോടതിയിൽ വരെ പോരാട്ടം നടത്തി വിലക്ക് മാറ്റിയെടുത്തുവെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഇതിനാണ് വിനു ജോൺ ന്യൂസ് അവർ ചർച്ചക്കൊടുവിൽ മറുപടി കൊടുത്തത് ആ മറുപടിയുടെ അവസാനമാണ് പൊളിച്ചത് അതിങ്ങനെയായിരുന്നു മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്ന ഇങ്ങനെ അസത്യങ്ങൾ വിളിച്ചു പറയരുത് ഇനി മുഖ്യനെ പഞ്ഞിക്കിട്ട ആ വീഡിയോ പ്രേക്ഷകർക്ക് ഒന്നുകൂടെ കാണണ്ടേ കാണണം അത് കാണാം അപ്പോൾ അതിന്റെ റിയൽ സ്റ്റോറി പറയാം രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസം ആറാം തീയതി വെള്ളിയാഴ്ച രാത്രി മുപ്പതിന് നാല്പത്തെട്ട് മണിക്കൂർ വിലക്ക് നേരിട്ട അദ്ദേഹം പറഞ്ഞ രണ്ട് ചാനലുകളിൽ ഒന്ന് ഏഷ്യാന ന്യൂസാണ് മറ്റൊന്ന് മീഡിയ വണ്ണാണ് ഏഷ്യാന ന്യൂസിന് പുലർച്ചെ ഒന്നരയോടുകൂടി ഈ വിലക്ക് മാറിക്കിട്ടി നേരം പുലർന്ന് ഒൻപതര ആയപ്പോൾ മീഡിയ വണ്ണിന് മാറിക്കിട്ടി അതിൽ ഏതെങ്കിലും ഒരു ചാനൽ സുപ്രീം കോടതിയിൽ പോയി ആ നാൽപ്പത്തെട്ട് മണിക്കൂർ വിലക്ക് മാറ്റിയോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം സ്വയം കൽപ്പിച്ചുണ്ടാക്കിയ കഥയായിരിക്കും അത് എന്നിട്ട് ഒരു ചാനൽ അതിൻ്റെ ദില്ലി റിപ്പോർട്ടറെ ബലി കൊടുത്തു എന്ന് പറയുന്നു അത് ഏഷ്യാര ന്യൂസിനെ ഉദ്ദേശിച്ച് അദ്ദേഹം പറഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസം ആറാം തീയതി ഏഷ്യാര ന്യൂസ് ആരെയും ബലി കൊടുത്തില്ല ആ റിപ്പോർട്ടർ തുടർന്ന് രണ്ട് വർഷവും ഏഷ്യാന ന്യൂസിൽ തന്നെയാണ് ജോലി ചെയ്തത് അദ്ദേഹത്തിന് ഒരു കുഴപ്പവും ഉണ്ടായില്ല പക്ഷേ പിന്നീട് അദ്ദേഹം രാജിവെച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ്റെ കൈരളി ചാനലിൻ്റെ ദേശീയ തലത്തിൽ ഒരു വലിയ പദവി അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു മെച്ചപ്പെട്ട പദവി ആയതുകൊണ്ട് അദ്ദേഹം പോയതാണെന്നാണ് അദ്ദേഹം പോയി പിന്നെ അവിടെ നിന്നും പോയി അദ്ദേഹത്തെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടത് എന്തിനാണെന്ന് കൂടി പിണറായി വിജയൻ നാളത്തെ സമ്മേളനത്തിൽ പറയണം അപ്പോൾ റിയൽ കേരള സ്റ്റോറി പോലെ ഇതുപോലെയും റിയൽ സ്റ്റോറികളുണ്ട് മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ തരം താഴരുത് ഇങ്ങനെ അസത്യങ്ങൾ വിളിച്ചു പറയരുത്